പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ നിസ്കാരം എന്തിനാ നിസ്കരിക്കുക? എക്സസൈസ്, പള്ളി പോ, കൈകിട്ട, റുക്കു, സുജൂദ്, ഇതിലൊക്കെ എന്താ നേടില്ലേ? ഇതിലെന്താ ഉസ്താദെ? പലരും ചോദിക്കുമല്ലോ, വേറെ പണിയൊന്നുമില്ല, എന്താ പള്ളിക്കകത്ത് പോകാൻ? ഇമാം എന്തോ ചെയ്യുന്നു, കൂടെ ചെയ്യണോ? അങ്ങനെ കൂടെ ചെയ്യ, എന്താ ഇതിനകത്തുള്ള പ്രതിഫലം? നീ വിചാരിച്ചു വെറുതെയാണ്, നഞ്ചു പക്കത്തെ പള്ളിയിൽ പോയി തലകുത്തി വീഴുന്നത് വെറുതെയല്ല, അതിൻ്റെ കാരണമുണ്ട്, അതിന് മഹത്വമുണ്ട്, അതിന് പ്രതിഫലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ ജീവിതത്തിലെ സർവ്വ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാ അഞ്ചു വക്കത്ത് നിസ്കാരം എന്ന് നബി മുഹമ്മദ് മുസ്തഫ. സലാത്ത് പറയാൻ മടിയുണ്ടോ? നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പരിഹാരം. ഇപ്പൊ എല്ലാം പ്രശ്നമല്ലേ? ഞാൻ ഒരു കാര്യം, ഒരു സത്യം ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒരു സത്യം ചോദിക്കട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സാമ്പത്തികമായിട്ട് എല്ലാവരും തകർന്നു ഇല്ലേ? ഉസ്താദെ, കൂടെ ജോലി ചെയ്യുന്ന സ്റ്റാഫിന് കൊടുക്കാൻ പൈസയില്ല ഉസ്താദെ. പഴയെന്ന് ചിന്തിച്ചേ, നമ്മുടെ വീട്ടിലൊക്കെ മന്തി ബിരിയാണി, ചുട്ട കോഴി, കറക്കിയ കോഴി, കരിച്ച കോഴി, ഇപ്പൊ വല്ല കോഴിയുണ്ടോ? ഒന്നുമില്ല. സാമ്പത്തികമായിട്ട് പടച്ചവനെ വീട്ടിൽ എന്തായിരുന്നു? ഷവർമ, വൈകുന്നേരം ആയി കഴിഞ്ഞാൽ കുബൂസും കറങ്ങിയ കോഴി, ഇതൊക്കെയായിരുന്നു നമ്മൾ കഴിച്ചോണ്ടിരുന്നത്. ഇപ്പൊണ്ടോ? ഇപ്പൊണ്ടോ സഹോദര? ഇപ്പൊ സവാള ഉള്ളവനാ രാജാവ് അല്ലേ? 160 140 ആയിപ്പോ അതിന്റെ വില കൂടണം. ഇനിയും ഇനിയും കൂടണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പുറ അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എല്ലാത്തിന്റെ അഹങ്കാരം തീരണം. ഞാനതേ പറയത്തുള്ളൂ, വള അഹങ്കാരം അള്ളാഹു അനുഗ്രഹം ചെയ്തപ്പോ, അനുഗ്രഹം ചെയ്തപ്പോ അഹങ്കാരം കൂടി കൂടും, സർവ്വതും കൂടും, ഒന്നുമില്ലാത്ത അവസ്ഥയിലെത്തും. വന്ന വഴി മറന്നുപോയി നമ്മൾ പലരും. അള്ളാഹു കാത്തരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ചോദിക്കുന്നത്, പഴയതുപോലെ ഒന്നുമില്ല. പലരുടെയും വീടിൻ്റെ അകത്ത് ഇപ്പൊ പഴവനെ ഇപ്പൊ ചമ്മന്തിക്കാരക്കാൻ തുടങ്ങി, ഇപ്പൊ കപ്പയൊക്കെ വാങ്ങി പുഴുങ്ങാൻ തുടങ്ങി. കാരണം എന്റെ പഴയതൊക്കെ മാറി, പഴങ്ങഞ്ഞിയൊക്കെ കുടിക്കാൻ തുടങ്ങി പലരും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചോദിച്ചാ പറ എന്ത് ഇത്ര ഞെരുക്കന്തേ സഹോദര? ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ വീടിന്റെ അകത്ത് ഇത്ര ഞെരുക്കം വന്നത് എങ്ങനെ? ഉടനെ നിങ്ങൾ പറയുന്ന മറുപടി വെള്ളപ്പൊക്കം, നോട്ട് നിരോധനം, കേന്ദ്രഭരണം, ഇതൊക്കെ ഞങ്ങളെ വല്ലാതെ ബാധിച്ചു ഉസ്താദെ ഇല്ലേ? ഇല്ലേ, നമ്മൾ പറയുന്ന ഒരു കാരണം ഇതൊക്കെ നമ്മൾ കാരണം പറയുന്നത്. എന്റെ സഹോദര, നിന്നെ തല്ലണ്ടേ സഹോദര? നീ ആലോചിക്കേ, ഈ നാട്ടിൽ കിടക്കുന്ന നിന്റെ വീടിൻ്റെ അകത്ത് നിനക്കും നിന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും തിന്നാനില്ലാത്തതിൻ്റെ കാരണം ഓനാണോ? നിങ്ങൾ ചിന്തിക്ക്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാ. ഒരിക്കലുമില്ല സഹോദര, നിന്റെ വീടിൻ്റെ അകത്ത് സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നീയും നിന്റെ പെണ്ണും പിള്ളയും മക്കളുവ. അള്ളാഹു ഈ മന്ത്രമാറാകട്ടെ. ഉറക്കപ്പുറ അള്ളാഹു ഈ മന്ത്രമാറാകട്ടെ. ഞാൻ വെറുതെ പറഞ്ഞുതരാം, തെളിവ് സഹിതം ഞാൻ പറഞ്ഞുതരാം, തെളിവ് സഹിതം ഞാൻ പറഞ്ഞുതരാം. ഇടം നിന്റെ വീടിൻ്റെ അകത്ത് പട്ടിണി വന്നിട്ടുണ്ടെങ്കിൽ, നിനക്ക് സാമ്പത്തിക ഞെരുക്കം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നീയും നിന്റെ കുടുംബവുമാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ. ഒരു ദിവസം ഏറ്റവും കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന വ്യക്തി ആരെന്നറിയോ? രാവിലെ മുതൽ കിളയ്ക്കാൻ പോകുന്ന ഒരാൾക്ക് 600 700 800 ഇതല്ലേ കൂലി? പറഞ്ഞങ്ങാതി ആണോ? നേരെ ഇരുന്ന് എല്ലാരും ശൈത്താൻ വന്ന് തടകുന്നു. ആ രാവിലെ കിളയ്ക്കാൻ പോകുന്ന കൂലിപ്പണിക്ക് പോകുന്ന ആളുടെ ശമ്പളം എത്ര? ഇവിടെ എത്ര പറയൂ സ്ഥ? ഏ 1000 രൂപയെ. അങ്ങനെ എന്നാൽ കിളയ്ക്കാൻ പോലെ നല്ലത്, ഇവിടെ നമ്മുടെ ഇവിടെ 600 രൂപയുള്ളൂ. രാവിലെ മുതൽ 1 മണി വരെ, 8 മണി മുതൽ 1 മണി വരെ ജോലി ചെയ്യാൻ വരും, 600 രൂപ കൂലി. മേശിരിക്കാരൻ എത്രടാ റഫീഖ ശമ്പളം? 1000 രൂപ. 4 മണിവരെയല്ലേ? ആ 4 എന്നുള്ളത് 4.5 പോയി, പിന്നെ കൂടും. കൂടെ വരുന്നവന് 900 കൂടെ സിമെന്റ് പുഴയ്ക്കാൻ പോകുന്ന ആൾക്ക് 900. ഒരു ചേച്ചി ഉണ്ടെങ്കിൽ 800 രൂപ. ആശാരിപ്പണിക്കാരൻ 1000 കൂടത്തില്ല, കൂടും. എന്നാൽ പള്ളി ജോലി ചെയ്യുന്ന ഉസ്താദിൻ്റെ ശമ്പളം എത്ര എന്നറിയാവോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? പള്ളി ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ്റെ ശമ്പളം എത്ര എന്നറിയോ? കൂട്ടി നോക്കണം ബാപ്പാ, 75 രൂപ, 80 രൂപ, 100 രൂപ. അതിൽ കൂടുതൽ വാങ്ങണ ആരുമില്ല. ഓടിപ്പോയാൽ 130 രൂപ. ഈ 130 രൂപ വാങ്ങുന്ന ഉസ്താദ് ഏതെങ്കിലും ഒരു ഉസ്താദിൻ്റെ പെണ്ണും പിള്ളയും മക്കളും പട്ടിണി കിടക്കുന്നുണ്ടോ? അല്ലാടെ പള്ളി ബാങ്ക് വിളിക്കുന്ന ഏതെങ്കിലും ഒരു മുഅദ്ദിൻ സാഹിബിൻ്റെ മക്കൾ വല്ലതും തായ് എന്ന് പറഞ്ഞ് തെണ്ടി നടക്കുന്നുണ്ടോ? ഇല്ല. എന്തേ കാരണം? അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അക്കപ്പർ അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട, അപ്പം നിങ്ങൾ പറയും അത് അള്ളാഹു ബർക്കത്തിട്ടുണ്ട്. ഈ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഓസിന് കിട്ടുന്ന സാധന, അത് ഉസ്താദിനെ മാത്രമല്ലടാ, എല്ലാവർക്കും കിട്ടും. ഞാൻ ചോദിക്കട്ടെ, നിന്റെ വീട്ടിൽ 25,000 മേടിക്കുന്നു, മാസം 30,000 ഉണ്ട്, പക്ഷേ ഈ ഒരു ദിവസം 100 രൂപ മാത്രം കിട്ടുന്ന ഈ ഉസ്താദിന് കരണ്ട് ബില്ലടയ്ക്കണം. പലേര കടയിൽ പോയിട്ട് ഫാത്തിഹ ഓതി അരി കിട്ടുമോ? കിട്ടുമോ? മീൻ കച്ചവടക്കാരൻ്റെ വാപ്പാടെ കവറ് വിശാലമാകട്ടെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മീൻ കൊടുക്കും? എന്നും കൊടുക്കുമോ?
അണ്ണാച്ചി എടുത്ത് പാരി പഠിക്കാൻ പോയിട്ട് ഫാത്തിഹ ഓതിയാ കിട്ടുമോ? ഇല്ലല്ലോ. എല്ലാം പൈസ തന്നെ കൊടുക്കണം. ഉസ്താദിനും കരണ്ട് ബില്ലടക്കണം, പാല് വാങ്ങണം, പച്ചക്കറി വാങ്ങണം, പലചരക്ക് വാങ്ങണം, മീൻ വാങ്ങണം. ഉസ്താദിൻ്റെ പെണ്ണും പിള്ളയ്ക്കും ഡ്രസ് വാങ്ങി കൊടുക്കണം, മക്കൾ പഠിക്കാൻ വിടുന്നുണ്ട്, വസൂലി കൊടുക്കണം, ട്യൂഷൻ കൊടുക്കണം. ഉസ്താദിൻ്റെ പെണ്ണും പിള്ളയ്ക്ക് സ്വർണം വാങ്ങിക്കൊടുക്കണം. ഈ കേവലം ഒരു ദിവസം 100 രൂപ ശമ്പളം കിട്ടുന്ന, കേവലം ഒരു മാസത്തിൽ 10,000, 12,000, 10,000 രൂപ ശമ്പളം കിട്ടുന്ന ഉസ്താദ് ഇതെല്ലാം ചെയ്തിട്ടും ബാക്കി ബാങ്കിലാവണ്ടിടുന്നത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പുറം അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉസ്താദിനെന്തേ ജി എസ് ടി ബാധിക്കാത്തെ? ഉസ്താദിനെന്തേ കേന്ദ്രഭരണം ബാധിക്കാത്തെ? ഞാൻ വെറുതെ പറഞ്ഞതല്ല, ചിന്തിച്ചു നോക്ക്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലോകത്ത് ആരുടെ വീടിൻ്റെ അകത്ത് ദാരിദ്ര്യമുണ്ടായാലും ഒരു വീടിൻ്റെ അകത്ത് അള്ളാഹു ഒരിക്കലും പട്ടിണി കൊടുക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സാക്ഷാൽ ദജ്ജാൽ എന്ന് പറയുന്ന ഒരുത്തം വരാനുണ്ട്, അവൻ്റെ ഷെറിൽ നിന്ന് അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അവൻ വന്നിട്ട് രാജ്യം ഭരിച്ചാലും നിന്റെ കൂരയിൽ എല്ലാ ദിവസവും തിന്നാൻ സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടാകും. അള്ളാഹു നമ്മുടെ വീട് അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. നല്ല രാമീം പറ, അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. വെറുതെ കിട്ടുമോ? കിട്ടൂല്ല. അള്ളാഹ് പറഞ്ഞു, ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്താൽ മതി. തലകുത്തി ഒന്ന് നിൽക്കണ്ട, തലകീഴായിട്ടൊന്നും നിൽക്കണ്ട, രാവും പകലും കിടന്ന് കഷ്ടപ്പെടണ്ട. അള്ളാഹ് പറയുന്നു, മരിക്കുന്ന കാലം വരെ ഞാൻ തരും ഭക്ഷണം. ഞാൻ തരുവടാ, രാഷ്ട്രീയക്കാരനല്ല അള്ളാഹ്, എൻ്റെ റബ്ബ് എന്നോട് പറയുന്ന സിറാജെ, ഞാൻ പറയുന്ന ഒരു കാര്യം നീയും നിൻ്റെ പെണ്ണും പിള്ളയും മക്കളും ചെയ്താൽ മരിക്കുന്നത് വരെ ഞാൻ തരുവടാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്കത് ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യുവോ? മനസ്സുള്ളവരൊക്കെ ഒന്ന് കൈവക്ക്. നിനക്ക് വേണമെങ്കിൽ പോക്ക്, നിൻ്റെ പെണ്ണും പിള്ളയും മക്കളും പട്ടിണി കിടന്നാൽ എനിക്കിവിടെ തന്നെ. നിനക്ക് വേണമെങ്കിൽ പോക്ക്, എൻ്റെ കാര്യം നോക്കിയാൽ എന്താ ഉസ്താദ്? നമ്മുടെ കാര്യം നമ്മൾ നോക്കിയാൽ പോരെ? ഞാൻ പഠിച്ചെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു, ഈ ഒരു കാര്യം ചെയ്താൽ ഒരു വെള്ളിയാഴ്ച ഒരു പള്ളിയുടെ മുന്നിലും ഇങ്ങനെ പോകണ്ട, ലെറ്റർ പേടും പിടിച്ച്. ഓ, സംഘടനകൾക്ക് അപേക്ഷ എഴുതി കൊടുത്തിട്ട് കാത്തിരിക്കുക, മോളെ കെട്ടിക്കണം. എന്താ വേണ്ടപ്പ, പണക്കാരന്മാരുടെ വീട് ഇപ്പം റിമോട്ടാണ്, പണ്ടതുപോലൊന്നുമല്ല. യാചകരും നിരോധിച്ചിരിക്കുന്നു, എഴുതി പോകണ്ടട ചങ്ങാതി, വീട്ടിലിരുന്ന് മരിക്കണ കാലം വരെ തിന്നാം. അല്ലയല്ലേ പറഞ്ഞ തരാന്ന്? ഞാനല്ലല്ലോ, ഖുർആൻ ഉണ്ടല്ലോ, വിശ്വാസം ഉണ്ടല്ലോ. പോ, ഖുർആൻ എടുക്ക്, 114 സൂറത്തുകൾ, അതിനകത്ത് സൂറത്തു ത്വാഹ എന്ന് പറയുന്നൊരു സൂറത്തുണ്ട്. ആ സൂറത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പേജ് എടുത്തിട്ട് അങ്ങോട്ട് നോക്ക്, 130 ആയത്തിനു ശേഷം ഒരായത്തുണ്ട്. ഞാൻ പറയുന്ന ഈ ആയത്തെടുത്തിട്ട് അർത്ഥം വായിച്ചു നോക്ക്, എന്നിട്ട് നാളെ മുതൽ ചെയ്യാൻ തീരുമാനിക്ക്. അള്ളാഹു മരിക്കുന്ന കാലം വരെ ഭക്ഷണം തരുമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ചെയ്തൂടെ? ഒരു നല്ല ഇൻഷാല്ലാ പറ. ഉറങ്ങുന്നവൻ എഴുന്നേക്കട്ടെ ഒന്നുകൂടെ. അല്ലാഹു പറയുകയാണ്, പെങ്ങളെ നല്ലതുപോലെ കേട്ടോ, ഉസ്താദേ ഉസ്താദേ, ഭർത്താവിൻ്റെ ജോലി പോയി, പഴയതുപോലെ കച്ചവടമില്ല. ആ പരാതിയാണ്, പരാതിയാണ്, കാണുന്നവരോട് മുഴുവനും പരാതിയാണ്. എന്തിനാ പെണ്ണേ പരാതി പറയുന്നത്? ഈ ലോകം മുഴുവനും പടച്ച റബ്ബ് പറയുകയാ, നീ ആരുടെ മുന്നിലും പിരിവിന് പോകണ്ട, നിന്റെ മക്കൾക്ക് വേണ്ടി യാചിക്കണ്ട, ഞാൻ തരാം ഭക്ഷണം, ഞാൻ തരാം ഭക്ഷണം. വഅമുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക വല്ലാഖിബത്തു ലിത്തഖ്‌വാ. അല്ലയല്ലേ പറഞ്ഞത്? വഅമുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിറ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക. പടച്ചവം പറയുകയാണ്, ഈ പറയുന്ന ഒരേ ഒരു കാര്യം നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും ചെയ്താ ആ വീടിൻ്റെ അകത്ത് മരിക്കുന്ന കാലം വരെ അല്ലാഹു ഭക്ഷണം കൊടുക്കുമെന്ന് അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആന്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു പറയുകയാ, ഒരേ ഒരു കാര്യം ചെയ്തുകൂടെ? പൈസയൊന്നും കൊടുക്കണ്ട, പേടിക്കണ്ട, പൈസയൊന്നും വേണ്ട. അല്ലാഹു പറയുകയാ,
അഞ്ച് നേരം ബാങ്ക് വിളിക്കുമ്പോൾ നീയും നിൻ്റെ ഭാര്യയും മക്കളും നിസ്കരിച്ച ഞാൻ തരും ഭക്ഷണം, നീയല്ല റിസ്ക് ഉണ്ടാക്കുന്നത്. ലാനസ്അലുക്ക റിസ്ക്ക, നീയല്ല ഭക്ഷണം, ഞാനാടാ റബ്ബ്, ഞാനാ റാസിക്ക്, ഞാൻ തരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പള്ളിയിലെ ഒന്നാമത്തെ സഫി നിൽക്കണത് ആരാ? ഇമാമ്. തൊട്ടു പുറകെ നിൽക്കണത് ആരാ? മുഅദ്ദിൻ സാഹിബ്. കൂടെ നിൽക്കണത് ആരാ? മദ്രസയിലെ ഉസ്താദന്മാർ. അതുകൊണ്ട് ആ മക്കളെ മരിക്കുന്ന കാലം വരെ പട്ടിണിയില്ലാത്തത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പോൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? അഞ്ച് വഖത്ത് നിസ്കരിക്കണം. വെറുതെ അല്ല അള്ളത് പറഞ്ഞത്. നിസ്കരിക്കാറുണ്ടോ? നമ്മളൊക്കെ നിസ്കരിക്കും, എല്ലാവരും നിസ്കരിക്കും. പക്ഷേ ഭാര്യ നിസ്കരിക്കാറുണ്ടോ? മക്കൾ നിസ്കരിക്കാറുണ്ടോ? പ്രായപൂർത്തിയായ മൂന്നും നാലും വീട്ടിലുണ്ടല്ലോ, നിസ്കരിക്കാറുണ്ടോ? ഇവർക്കൊന്നും എൻ്റെ നിസ്കാരം നിർബന്ധമില്ലേ? നിങ്ങൾ ചിന്തിക്ക്, നമ്മളൊക്കെ മദ്രസയെ പഠിച്ചിട്ടുണ്ട്, 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ എന്ത് ചെയ്യണം? പറയടാ മക്കളെ എന്ത് ചെയ്യണോടാ? എന്ത് ചെയ്യണം? നിസ്കരിക്കാത്തതിൻ്റെ പേര് മക്കളെ തല്ലി അവർ വാപ്പ കൈപൊക്കിക്ക്, ആരെങ്കിലും ഒന്ന് പൊക്കടോ. നിസ്കരിക്കാത്തതിൻ്റെ പേര് മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ, ഒരു ചങ്ങാതി ഉണ്ട്, അള്ളാഹു ആ മനുഷ്യന് സ്വർഗം കൊടുക്കുമാറാകട്ടെ, ഉറക്ക പ്രലാ സ്വർഗം കൊടുക്കുമാറാകട്ടെ, അതാ വാപ്പ. നിങ്ങൾ ചിന്തിക്ക്, ഈ കൈവക്കാത്തവരുടെയൊക്കെ മക്കള് അഞ്ച് നേരവും ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നവരാണെന്ന് വിശ്വസിക്കാൻ ഞാൻ മലക്കല്ലപ്പ മനുഷ്യനാണ്, ഞാനും നിങ്ങളെ പോലെ ചോറല്ലേ തിന്നെന്ന്. അള്ളാഹു ഈ മന്ദരുമാറാകട്ടെ. നിങ്ങൾ ആലോചിക്ക്, വെറുതെയാണെന്ന് വിചാരിച്ചോ? മുത്തി നബി പറഞ്ഞു, ഒരു വീട്ടിൽ ബർക്കത്തുണ്ട്, ഒരു വാപ്പയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി. ഏത് വാപ്പയ്ക്കാ? ഏത് വാപ്പയ്ക്കാ? തൻ്റെ മക്കൾ നിസ്കരിക്കാതെ കടന്നുറങ്ങുന്ന മക്കളെ തല്ലി നമസ്കരിപ്പിക്കാൻ ഒരു വടി വെട്ടി വെച്ചിരിക്കുന്ന വാപ്പ. തൻ്റെ മക്കളെ പറഞ്ഞാൽ അനുസരിക്കാതെ വരുമ്പോ ആ മക്കളെ തല്ലി നന്നാക്കാൻ ഒരു ഈർക്കലെങ്കിലും നിന്റെ വീട്ടിൽ വെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നമ്മുടെ വാപ്പ പണ്ടൊരു വടി വെട്ടി വെച്ചാൽ മതിയായിരുന്നു, വാപ്പ വെട്ടി വെച്ചിരുന്ന വടി കണ്ടാ നമ്മൾ നന്നാകുമായിരുന്നു. വാപ്പ വരുന്നടാന്ന് പറയണ്ട, ആ കമ്പ് നോക്കടാ എന്ന് പറഞ്ഞാൽ മതി, ആ അലമാരിയുടെ മുകളിൽ ഇരിക്കുന്നത് നോക്കടാ സിറാജ എന്ന് പറഞ്ഞാൽ എൻ്റെ ശൈത്താൻ അപ്പിറങ്ങുമായിരുന്നു, എൻ്റെ എല്ലാ ബഹളവും തീരുമായിരുന്നു. ഒരു വടി കണ്ടാൽ നമ്മൾ നന്നാകുമായിരുന്നു. ഇന്ന് സ്വന്തം വാപ്പാനെ കണ്ടാൽ തിരിഞ്ഞടക്കും മക്കൾ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതിൻ്റെ കാരണം ഒരു വടി ഇന്നെങ്കിലും പോയി വെട്ടിവെക്ക്. പൈസ കൊടുത്ത് വാങ്ങണമെന്ന് ഞാൻ പറയണില്ല, നിന്റെ പറമ്പിൽ നിന്ന് ഒരു ഉണക്ക കമ്പെങ്കിലും വെട്ടി വീടിനകത്ത് കൊണ്ടുപോയി അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, നിസ്കരിച്ചാൽ കിട്ടുന്ന ഒരു പ്രതിഫലം മരിക്കുന്ന കാലം വരെ അള്ളാഹു ഭക്ഷണം തരും, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പക്ഷേ നമ്മൾ നമസ്കരിക്കാതെ വന്നപ്പോൾ ഈ പള്ളിയുടെ പരിസരത്ത് എത്രയോ വീടുകളുണ്ട്, ബാങ്ക് വിളിക്കും, എത്ര ആണുങ്ങളെ നിസ്കരിക്കാൻ പോവാ, എത്ര പെണ്ണുങ്ങളെ നിസ്കരിക്കാതെ ഇരുന്നപ്പോൾ അള്ളാഹു തന്നതുകൊണ്ട് അങ്ങ് നിർത്തി. അള്ളാഹു നേരത്തെ ഇങ്ങനെ തന്നുകൊണ്ടിരുന്നതാ, അതങ്ങ് നിർത്തി. ലഇൻ ശക്കർത്തും ലഅസീദന്നക്കും വലഇൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്. അള്ളാഹിക്ക് തലേ വണ്ടിയൊന്നും ഓടുന്നില്ല നിനക്ക് ഇങ്ങനെ വാരിക്കൂരി തരാൻ. അള്ളാഹു അറിയാം, എടാ നിനക്ക് പൈസ തരാനും സമ്പത്ത് തരാനും ആരോഗ്യം തരാനും വീട് തരാനും കച്ചവടം തരാനും എല്ലാം അള്ളാഹിക്ക് അറിയാം. അതുപോലെ നിന്നെയും പെണ്ണും പിള്ളയും മക്കളെയും പള്ളിയുടെ മുന്നിൽ കൊണ്ടിരുത്തി പിരിപിടിപ്പിക്കാനും അള്ളാൻ അറിയാം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇനിയും നന്നാകാൻ തീരുമാനിച്ചില്ലെങ്കിൽ അള്ളാഹ് അങ്ങനെ തന്നെ കൊണ്ടിരുത്തും. ഇനിയും നന്നാകാൻ തീരുമാനിച്ചില്ലെങ്കിൽ അള്ള കൊണ്ടിരുത്തും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പം അഞ്ചു വക്കത്ത് നിസ്കരിക്കാൻ പറഞ്ഞത് വെറുതെയല്ല, അഞ്ചു വക്കത്ത് നിസ്കരിച്ചാൽ അള്ളാഹു അഞ്ചു പ്രതിഫലം തരും. ഒന്നാമത്തെ പ്രതിഫലം മരിക്കുന്ന കാലം വരെ അള്ളാഹു ഭക്ഷണം തരും. അള്ളാഹു പട്ടിണിയില്ലാതെ ഹലാല് തിന്നുകൊണ്ട് മരിക്കുന്ന കാലം വരെ ജീവിക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. രണ്ട്, നിങ്ങൾക്ക് ബോറടിച്ചു തുടങ്ങിയ, ഞാൻ എത്ര മണിക്ക് നിർത്താന്നാ പറഞ്ഞേ? എത്ര? 11 മണിയായി. നിർത്താറായാ? നിർത്താറായാ? പറ, നിർത്താറായാ? ഇൻഷാഅല്ലാ. ഒരു 4 കാര്യം കൂടെ പറഞ്ഞു നിർത്തിയേക്കാം. നിസ്കരിച്ച 5 വക്കത്ത് നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു തരുന്ന 4 പ്രതിഫലം കൂടെ പറഞ്ഞിട്ട് ഞാൻ ദുആ ചെയ്ത് പിരിയും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 2, എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട്. ഒരു കടുകുമണിയുടെ അളവെങ്കിലും ഹൃദയത്തിൽ ഈമാനുള്ള ഒരു മനുഷ്യൻ്റെ ആഗ്രഹമാണ് നല്ല മരണം വേണം. എല്ലാവർക്കും വേണ്ടേ? വേണ്ടേ? നല്ല മരണം വേണോ? വെള്ളിയാഴ്ച രാവിലെ മരിക്കണോ?
ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം വേണോ? ചിരി മരിക്കടക്കുമ്പോ ചിരിക്കണോ? അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്ക്, ഓസിന് കിട്ടും. എങ്ങനെ കിട്ടും? ഓസിന് വെള്ളിയാഴ്ച, അല്ലാഹ് വെള്ളിയാഴ്ച ജുമാടെ രണ്ടാമത്തെ റക്കാത്തി സുജൂദി കടക്കുമ്പോ മരിക്കണം, കിട്ടും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അല്ലാഹ് പറയുകയാ, എനിക്ക് ആരും പൈസ തരണ്ട, ഞാൻ തരാം നല്ല മരണം. ആർക്ക് വേണം? ഞാൻ തരാം. അല്ലാഹു പറയുന്ന പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഉമ്മമാരോട്, അവൻ അല്ലാഹു പടച്ചവനെ, എന്റെ വാപ്പ മരിച്ചത് വെള്ളിയാഴ്ച രാവിലാട്, എന്റെ ഉമ്മ മരിച്ചത് റമദാൻ 17-നാട്, എന്റെ ഉമ്മ മരിച്ചത് റമദാൻ 27-നാട് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നാ പോരാ, പറഞ്ഞിട്ട് നിനക്കൊന്നും കിട്ടാറില്ല. പടച്ചവനെ എങ്കിലോ നീ ഒരു നല്ല മരണം കാഴ്ച വെക്കൂ, വാപ്പ പോയതിനേക്കാളും മനോഹരമായിട്ട് നീ പോയി കാണിച്ചു കൊടുക്കൂ. അതുകൊണ്ട് പടച്ചവന് ഉസ്താദ് നല്ല മരണം കിട്ടാ ദുആ ചെയ്യടേ. പറയുന്ന ഉമ്മമാരേ, നല്ല മരണം വേണോ? അല്ലാഹു പറയുകയാ, ഞാൻ തരാ, ഞാൻ തരാ. ആർക്കാണ് നല്ല മരണം വേണ്ടത്? ഞാൻ തരാ. എന്ത് ചെയ്യണമെന്നറിയുമോ? അയ്യാല സലാ അയ്യാല ഫലാ. അല്ലാടെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അഞ്ചു നേരം ബാങ്ക് വിളിക്കുമ്പോ ആരാണോ നിസ്കരിക്കുന്നത്, ആരാണോ എന്റെ മുന്നിൽ വന്ന് സുജൂദ് ചെയ്യുന്നത്, ആ മനുഷ്യന് ഞാൻ നല്ല മരണം കൊടുക്കുമെന്ന് അല്ലാന്റെ വിശുദ്ധ ഖുർആന് അല്ലയല്ലേ പറഞ്ഞത്? ഇത്രയും എളുപ്പത്തില്, ഇത്രയും 5 പൈസയുടെ ചെലവില്ലാതെ ഒരു ദിവസത്തിന് 25 മിനിറ്റ് 5 സമയങ്ങളായി മാറ്റി വെച്ചാ അല്ലാഹു നല്ല മരണം തരുമെന്ന് പടച്ചുറപ്പ് പറയുമ്പോ അത് വാങ്ങാൻ കഴിഞ്ഞില്ലെങ്കില് നമ്മളല്ലേ നഷ്ടപാളികള്? നമ്മളല്ലേ നഷ്ടപാളികള്? 25 മിനിറ്റ് 5 സമയങ്ങളിലായി റബ്ബിന് കൊടുത്താൽ അല്ലാഹു നല്ല മരണം തരാമെന്ന് പറയുമ്പോ എടാ ചെറുപ്പക്കാരാ, എന്തേടാ മോനെ നമസ്കരിക്കാൻ ഇത്ര മടിയെന്ത്? അതിലെന്ത് പ്രയാസമാടാവുള്ളത്? നിന്നെ പടച്ച റബ്ബിന്റെ മുന്നിൽ വന്ന് 5 നേരം തലകുനിക്കാർ, നിനക്കെന്തേടാ തടസ്സം, നിനക്കെന്തേ തടസ്സം? നീ അതിന് പറയുന്ന കാരണം എന്തേ ചെറുപ്പക്കാരാ? വീട്ടിൽ വളർത്തുന്ന നായി പോലും നന്ദി കാണിക്കുമടാ. പക്ഷേ നമ്മൾ നന്ദിയില്ലാത്തവരാകരുത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിനക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് മോഹമുണ്ട്, ഒരുപാട് സ്വപ്നമുണ്ട്. നിന്നെ പോലെ എല്ലാവർക്കുമുണ്ട് ചെറുപ്പക്കാരാ. നിന്നെ പോലെ ഒരു ചെറുപ്പക്കാരനായിരുന്നു മഹാനായ റബിയത്ത് മഹാനായ ഉബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു. വിവാഹം പോലും കഴിഞ്ഞിട്ടില്ല ചെറുപ്പക്കാരാ. ആ ഉബൈബ് റളിയല്ലാഹു തആല അൻഹു മുസ്ലിമായതിന്റെ പേരില് ശത്രുക്കള് പിടിച്ചുകൊണ്ട് വരികയാണ്, അല്ലാഹുവേ തൂക്കി കൊല്ലാൻ പോവുകയാണ്. അവിടെ നിന്ന് തൂക്കുമരത്തിന്റെ മുകളിലേക്ക് കയറ്റി നിർത്തി. എന്നിട്ട് താഴെ നിൽക്കുന്ന ശത്രുക്കള് പലരും ഹുബൈബിന്റെ കൂട്ടുകാരാ. അവര് ചോദിച്ചു, ഹുബൈബേ ചെറിയ പ്രായവാടാ ഹുബൈബ്, വിവാഹം കഴിഞ്ഞിട്ടില്ല ഹുബൈബ്, ഇതടിച്ചു പൊളിക്കേണ്ട സമയമാണ് ഹുബൈബ്, പണം ഞങ്ങൾ തരാ, അധികാരം തരാ, സുന്ദരികളെ തരാ, കള്ള് തരാ, വാടാ ഹുബൈബ്, ഇന്നലെ കണ്ണ മതം കളഞ്ഞിട്ട് വാടാ ഹുബൈബ്. ഹുബൈബ് തങ്ങൾ പറഞ്ഞു, എന്ത് പറഞ്ഞാലും ഞാൻ വരൂല. കൂട്ടുകാര് പറഞ്ഞു, നീ മതം മാറണ്ട, നിനക്ക് മതത്തിനോട് അത്ര ഇഷ്ടമാണെങ്കിലും നീ മതം മാറണ്ടടാ, മുഹമ്മദിനെ ഒരു ചീത്ത പറയടാ, മുഹമ്മദ് നബിയെ എന്തെങ്കിലും മോശമായിട്ടൊരു വാർത്ത പറ, നിന്നെ ജീവനോടെ വിട്ടേക്കാ. ഉബൈബ് തങ്ങൾ പറഞ്ഞു, ഞാൻ പറയൂല. അവസാനം കൊല്ലാ സമയമായപ്പോ അവര് ചോദിച്ചു, ഉബൈബേ നിന്റെ ജീവിതത്തിൽ അവസാനത്തെ മോഹമെന്താ? ചാകുന്നതിന് മുമ്പ് വല്ല മോഹവുമുണ്ടോ? ഉബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആലാ അൻഹു അവിടെ നിന്ന് പറഞ്ഞു, എനിക്ക് നിസ്കരിക്കണം, എനിക്ക് 2 റക്അത്ത് നമസ്കരിക്കണം, ഒന്ന് അവസരം തരുമോ, ഒരവസരം തരുമോ? ശത്രുക്കൾ അനുവാദം കൊടുത്തു. ഉബൈബ് റളിയല്ലാഹു തആലാ അൻഹു പെട്ടെന്ന് വുളവെടുത്തു, 2 റക്അത്ത് നമസ്കരിച്ചു. ചെറിയ സൂറത്തുകളാണ് പൊതിയത്, പെട്ടെന്ന് നിസ്കാരം
നേരം നിർത്തി സലാം വീട്ടി സുജൂദിൽ കിടന്നു കരയുന്നു അല്ലാ അല്ലാഹുവേ എനിക്ക് നമസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എപ്പ നിസ്കരിച്ചാലും വലിയ സൂറത്തുകളാണ് ഓതാറ്. ഇന്ന് ചെറുതോതി പോയി തമ്പുരാനെ, ഇന്ന് ഞാൻ പെട്ടെന്ന് നിർത്തി തമ്പുരാനെ, ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, കൊതി തീർന്നിട്ടല്ല, മതിയായിട്ടല്ല, പടച്ചവനെ എന്റെ നമസ്കാരം നീണ്ടാ. ഇവന്മാരി വിചാരിക്കും എനിക്കും മരിക്കാം പേടിയാണെന്ന്. എനിക്കൊരു പേടിയില്ല തമ്പുരാനെ, നിന്റെ മുന്നിൽ വരുന്നതിന് ഞാൻ എന്തിനാ ഭയക്കുന്നത്. ഉപൈബദങ്ങളെ യാത്ര പറഞ്ഞു, കഴുകുമരത്തിന്റെ മുകളിലേക്ക് കയറി. ശത്രുക്കൾ ഖിബലയുടെ ഭാഗത്തു പോലും തിരിച്ചു നിർത്തിയില്ല, എതിരെ തിരിച്ചു നിർത്തി. ഉപൈബ റളിയല്ലാഹു തആല അൻഹുവിന്റെ കഴുത്തിലേക്ക് കയറിട്ടു മുറുക്കുകയാ. ഉപൈബദങ്ങളെ തൂക്കുകയറിൽ കിടന്ന് പിടയുകയാട്, താഴെ നിന്നിട്ട് ചിരിക്കുകയാട്. ഉപൈബദങ്ങൾ കിടന്ന് മരണവപ്രാളത്തിൽ പിടയുന്നത് കണ്ടിട്ട് താഴെ നിന്ന ശത്രുക്കൾ മുഴുവനും ചിരിക്കുകയാ, അവര് കളിയാക്കുകയാ. അങ്ങനെ കളിയാക്കി കൊണ്ടിരിക്കുമ്പോ മലക്കുകൾ ചോദിക്കുന്നു, ഹുബൈബേ നീ എന്തിനാ കരയുന്നത്, എന്തിനാ പേടിക്കുന്നത്, എന്തിനാ വിഷമിക്കുന്നത്? നോക്കു ഹുബൈബേ, സ്വർഗത്തിലെ പട്ടുവസ്ത്രമും കയ്യിൽ വെച്ചിട്ട് മലക്കുകൾ നിന്നെ കാത്തു നിൽക്കുകയാ, നിന്നെ സ്വീകരിക്കാ, നിന്നെ കൊണ്ടുപോകാ. കരയല്ലേ ഹുബൈബേ, യാ അയ്യത്തുഹ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാലിയത മർലിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. മലക്കുകൾ അവിടുന്ന് സ്വാഗതം പറയുകയാ, അവര് സമാധാനിപ്പിക്കുകയാ, അവര് സന്തോഷിപ്പിക്കുകയാ. എന്നിട്ട് പറയുന്നു, പറയടാ ഹുബൈബ്, ലാ ഇലാഹ ഇല്ലല്ലാ. ഇവന്മാരുടെ മുഖത്ത് നോക്കിയിട്ട് നീ പറ, ലാ ഇലാഹ ഇല്ലല്ലാ. ഉറക്ക വിളിച്ചു പറ ഹുബൈബ്. ഹുബൈബ് തങ്ങൾ വിളിച്ചു പറയുമ്പോ അതുവരെ ചിരിച്ചു കൊണ്ടിരുന്ന ശത്രുക്കളുടെ കണ്ണു തള്ളുകയാ, പേടിച്ചു പോയടാ. കഴുകുമരത്തിൽ കിടന്ന് പിടയുമ്പോ അവിടുന്ന് ഷഹാദത്ത് കലിമ ഉറക്ക പറയുന്നത് കേട്ടപ്പോ അവന്മാര് മുഴുവനും വിറയ്ക്കാൻ തുടങ്ങി. ഉപൈബദങ്ങളും മരിച്ചു കിടക്കുമ്പോഴും ചിരിക്കുകയാ. ആ കഴുകുമരത്തിൽ കഴുത്തിലേക്ക് കയറ് മുറുകുമ്പോഴും ഉപൈബദങ്ങൾ ചിരിക്കുകയാ. ചെറുപ്പക്കാരാ വാപ്പമാരേ, നമസ്കരിച്ചാ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം അല്ലാഹു നിനക്ക് നല്ല മരണം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ. മൂന്നാമത്തെ പ്രതിഫലം എന്താ? മൂന്നാമത്തെ പ്രതിഫലം എന്താ? മരിക്കാൻ കിടക്കുന്ന മനുഷ്യന് ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞു കൊടുക്കണമല്ലോ. അതല്ലേ എല്ലാരും അടുത്ത് വന്ന് നിന്ന് പറയുന്നത്. എങ്കിലും നമസ്കരിക്കുന്ന വാപ്പാ നിനക്കാള് വേണ്ട, നിനക്കാള് വേണ്ട, ഉമ്മാ നിനക്കാള് വേണ്ട. ലോകത്ത് എവിടെ കിടന്നു മരിച്ചാൽ അത് വീടിന്റെ അകത്താകട്ടെ, നട റോഡിലാകട്ടെ, വാഹനത്തിലാകട്ടെ, പള്ളിക്കകത്താകട്ടെ, ഹോസ്പിറ്റലിനകത്താകട്ടെ, ആകാശത്ത് വെച്ചാകട്ടെ, ഈ ലോകത്ത് നീ എവിടെ കിടന്ന് മരിച്ചാൽ നിനക്ക് ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞു തരാൻ ആള് വേണ്ട. പിന്നാരു പറഞ്ഞു തരുമെന്നറിയോ? ആരാ പറഞ്ഞു തരുന്നത്? അതാ മലക്കുകൾ മുഴുവനും നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് കടന്നു വന്നു, കാലിന്റെ വിരല മുതൽ റൂഹ് പിടിച്ചു, എല്ലാവരും കൂടെ തൊണ്ടയുടെ ഭാഗത്ത് കൊണ്ടുവച്ചു. എന്നിട്ടതാ മലക്കുൽ മൗത്ത് അസുറായി നമസ്കരിക്കാ പള്ളിക്കകത്തേക്ക് പോയപ്പോ എല്ലാ ദിവസവും അല്ലാന്റെ പള്ളിക്കകത്ത് വെച്ച് കയ്യിൽ പിടിച്ച് പരിചയപ്പെട്ട ആ മലക്കുൽ മൗത്ത് എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, നിന്റെ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് പിടിക്കുന്നതിന് മുമ്പ് ആ മലക്ക് പറഞ്ഞു തരികയാണ്, വാപ്പാ പറ വാപ്പാ, ലാ ഇലാഹ ഇല്ലല്ലാ. നീ പള്ളിയിൽ വെച്ച് എല്ലാ ദിവസവും പരിചയപ്പെട്ട മലക്കുണ്ടല്ലോ,
നമസ്കാരപ്പായിലിരിക്കുമ്പോ കണ്ട മലക്കുൽ മൗത്തുണ്ടല്ലോ പറയുന്നു, പെണ്ണേ ഇത് പറഞ്ഞാ സ്വർഗമാ, ഇത് പറഞ്ഞാ സ്വർഗമാ, ഒന്ന് പറ ഞാൻ നിങ്ങളുടെ റൂഹ് പിടിക്കട്ടെ. അഞ്ചു വക്കത്ത് നിസ്കരിക്കുന്ന മുസ്ലിമേ, നീ മരിക്കുന്ന സമയത്ത് അസ്രായിൽ എന്ന് പറയുന്ന മലക്ക് നിനക്ക് സഹാദത്ത് കലിമ പറഞ്ഞു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ നാലാമത്തെ പ്രതിഫലം എന്തേടാ ചെറുപ്പക്കാരാ, നിസ്കരിക്കുന്നവർക്ക് അല്ല തരുന്ന നാലാമത്തെ പ്രതിഫലം എന്താ? ഉപൈബ് തങ്ങളുടെ ജനാസ അവിടെ തന്നെ തൂക്കിയിട്ടിരിക്കുകയാ, അടിക്കാൻ അനുവദിച്ചില്ല, കബറടക്കാൻ അനുവദിച്ചില്ല, ഒരാളെയും തൊടാൻ അനുവദിച്ചില്ല, കാവല് നിൽക്കുകയാണ്, അടുത്തേക്ക് പോകാൻ അനുവദിക്കാറ്, ശത്രുക്കൾ മുഴുവനും അവിടെ കിടന്ന് പുഴുത്തു നാറട്ടെ, അവിടെ കിടന്ന് അളിഞ്ഞു പോകട്ടെ, അവിടെ തന്നെ കാണാനിട്ടിരിക്കുകയാണ്. അല്ലാഹുവേ, മണിക്കൂറുകൾ കഴിഞ്ഞു, അല്ലാന്റെ റസൂലിന് വല്ലാത്ത വേദനയായി. പ്രവാചകൻ സ്വഹാബത്തിനോട് ചോദിച്ചു, ആരാ പോയി കബറടക്കുന്നത്? എന്റെ ഹുബൈബിനെ കബറടക്കാൻ പോകുന്നത് ആരാട്? യാ റസൂലല്ലാ, ഞാൻ പോകാൻ നബിയേ, ഞാൻ പോകാൻ നബിയേ. ഒരു സ്വഹാബി അവിടുന്ന് അനുവാദം ചോദിച്ചു, മുത്തുനബി അനുവാദം കൊടുത്തു, സഹാബി പോവുകയാണ്. ഹുബൈബ് തങ്ങളുടെ ജനാസ കബറടക്കാൻ പോകുമ്പോ സുബ്ഹാനല്ലാ, കാവല് നിൽക്കുന്ന ശത്രുക്കളുണ്ടല്ലോ, ശത്രുക്കൾ മുഴുവനും ഒരുമിച്ച് നിൽക്കുമ്പോ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരിയായ കാണാനടകുള്ള സൗന്ദര്യ റാണിയായ ഒരു പെണ്ണുണ്ടല്ലോ, ശത്രുക്കളുടെ ഭാഗത്തേക്ക് ഓടുകയാട്, ഓടുകയാ, എന്നിട്ട് വിളിച്ചു പറയുകയാ, ആരാണ് ഹുബൈബിന്റെ തലമുറിച്ചു തരുന്നത്? ആരാണ് ഹുബൈബിന്റെ തലമുറിച്ചു തരുന്നത്? ഹുബൈബിന്റെ തലയാരെങ്കിലും എനിക്കൊന്ന് മുറിച്ചു തരുമോ? ശത്രുക്കൾ ചോദിക്കുന്നു, പെണ്ണ് ഈ ചത്ത് കിടക്കുന്നവന്റെ തല നിനക്കെന്തിനാ? അവിടെ നിന്ന് പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഇവന്റെ തലയോട്ടിക്കകത്ത് കള്ളൊടിച്ചു കുടിക്കാനാ. ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തല വെട്ടിപ്പിളർന്ന് തലച്ചോറെടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് ആ തലയോട്ടിക്കകത്ത് എനിക്ക് കള്ളൊടിച്ചു കുടിക്കാരാ, ഞാൻ ശപഥം ചെയ്തവളാ, ഞാൻ സത്യം ചെയ്തവളാ, എനിക്ക് മുറിച്ചു തരുവോ? മുറിച്ചു തരുന്നവനൊരു സമ്മാനമുണ്ട്. മുറിച്ചാരാണോ തരുന്നത്, അവന് ഞാനൊരു സമ്മാനം തരാ. എന്റെ ശരീരമാ, എന്റെ ശരീരമാ, പടച്ചവരെ എന്റെ കൂടെ കിടക്കാറുള്ള അവസരമാ. പെണ്ണു ശരീരം കാണിച്ചിട്ട് പറയുമ്പോ ചെറുപ്പക്കാര് വാളുമെടുത്തുകൊണ്ട് ഓടുകയാണ്. ഉബൈബിന് അതിയറബിയല്ലാഹു തആല അർഹുവിന്റെ തലവെട്ടാറ്. സുബ്ഹാനല്ലാ, സ്വഹാബി ഒരു ഇന്തപ്പന മരത്തിന്റെ മുകളിലേക്ക് കയറി, എന്താണ് നടക്കുന്നത്? അല്ലാഹുവേ, സ്വഹാബി നോക്കുമ്പോ ജീവനും കൊണ്ടോടുകയാട്, നാലാ ഭാഗത്തേക്ക് ജീവനും കൊണ്ടോടുകയാ. തലവെട്ടാൻ പോയ ഒരുത്തനെയും കാണാനില്ല, കൂടി നിന്ന ഒരുത്തനെയും കാണാനില്ല, എല്ലാവരും ജീവനും കൊണ്ടോടുകയാട്. കുറെ സമയം കഴിഞ്ഞു, സഹാബി ഇന്തപ്പന മരത്തിൽ നിന്ന് താഴെ ഇറങ്ങി ഉബൈബ് തങ്ങളുടെ ജനാസ ഇട്ടിരുന്ന സ്ഥലത്ത് ചെല്ലുമ്പോ ജനാസ കാണുന്നില്ല, മയ്യത്ത് കാണുന്നില്ല, പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹദ്റത്തി റസൂലില്ല. മുത്തിനബിയുടെ ചാരത്തേക്ക് ഓടുകയാട്, നടന്നത് മുഴുവനും പറഞ്ഞുകൊടുത്തു, നബിയേ ഉബൈബിന്റെ ജനാസ കാണുന്നില്ല, നബിയേ ഉബൈബിന്റെ ജനാസ കാണുന്നില്ല. മുത്തിനബി ചിരിക്കുകയാ, അല്ലാന്റെ റസൂൽ ചിരിക്കുകയാ, സഹാബേ സഹാബത്തെ, ഹുബൈബിനെ കബറടക്കി, ഹുബൈബിനെ കബറടക്കി, ആരാനബിയേ ആരാനബിയേ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കബറടക്കിയതാരാട്? അവസാനത്തെ മോഹം നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഈ ചെറുപ്പക്കാരനെ കബറടക്കിയതാരാ? നിനക്കും വേണ്ടേ മോനെ ഈ പ്രതിഫലം? നിനക്കും ആഗ്രഹമില്ലേ? എന്നെ
എന്നെയും നിങ്ങളെയും ഒരു ദിവസം നമ്മുടെ വീട്ടുകാർ മുഴുവനും താങ്ങിയെടുത്തുകൊണ്ട് വീടിന്റെ സൈഡിൽ കൊണ്ട് മലർത്തിക്കടത്തി ചൂടുവെള്ളത്തിൻ്റെ അകത്തു കുളിപ്പിക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ. എല്ലാവരും കുളിപ്പിച്ചു. എന്നിട്ട് കൊണ്ടുവന്ന് മൂന്ന് ഘട്ടം വെള്ളത്തുണിയുടെ മുകളിൽ വീടിൻ്റെ അകത്ത് കൊണ്ടുവന്ന് മലർത്തിക്കടത്തിയിട്ട് കുറച്ചു പഞ്ഞികൾ എടുത്തിട്ട് മൂക്കിൻ്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. ഇവാഴ്ന്നു പറയുന്ന സിറാജിന് എൻ്റെ വീടിൻ്റെ അകത്ത് മലർത്തിക്കടത്തിയിട്ട് എൻ്റെ കൂടപ്പുറപ്പുകളും എൻ്റെ കുടുംബക്കാരും മുഴുവനും മൂക്കിൻ്റെ ദ്വാരത്തിൽ കുറച്ച് പഞ്ഞികെടുത്ത് വെച്ചു, ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾ പഞ്ഞികെടുത്ത് വെച്ചു. എന്നിട്ടു പറയുകയാ, കാണണ്ടവരൊക്കെ കണ്ടോ സിറാജിനെ പൊതിയാൻ പോവുകയാ, എന്നെ പൊതിയാൻ പോവുകയാ. ജനങ്ങൾ മുഴുവനും തിരക്കാണ്, എന്നെ വന്ന് അവസാനമായി കാണാൻ എല്ലാവരും തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോ എൻ്റെ കുടുംബക്കാര് വിളിച്ചു പറയുകയാ, കണ്ടതൊക്കെ മതി സിറാജിനെ പൊതിഞ്ഞോ, കണ്ടതൊക്കെ മതി. പെട്ടെന്ന് അവരെടുത്ത് പൊതിഞ്ഞു. സഹോദരാ, പള്ളിയിൽ നിന്ന് കൊണ്ടുവച്ചിരിക്കുന്ന മയ്യത്ത് കട്ടിലിൻ്റെ മുകളിൽ മലർത്തിക്കടത്തി എന്നെയും നിങ്ങളെയും പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോ സ്ഥലമില്ല ചെറുപ്പക്കാരാ, സ്ഥലമില്ലടാ, പള്ളിയിലോ പരിസരത്തോ കാലുകുത്താ സ്ഥലമില്ല. അത്രയ്ക്ക് തിരക്കാ പൊന്നുമോനെ, പള്ളി മുഴുവനും നിറയുകയാട്, പള്ളിയുടെ പരിസരം മുഴുവനും നിറയുകയാട്. ആരാ വരുന്നത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ല, ഇന്ത്യയുടെ പ്രസിഡന്റ് അല്ല, പ്രതിപക്ഷ നേതാവല്ല, ആഭ്യന്തരമന്ത്രിയല്ല, MP MLA കളക്ടറോ IPS IASO ഒരുത്തനും വരില്ലടാ. പിന്നാരു വരുമെന്നറിയോ? ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന 70,000 മലക്കുകള് പള്ളി നിറയ്ക്കുവടാ ചെറുപ്പക്കാരാ. നിസ്കരിച്ചവന്റെ മയ്യത്ത് കബറടക്ക, നിസ്കരിച്ചവന്റെ മയ്യത്ത് നമസ്കരിക്ക. കാലുകുത്താൻ പോലും സ്ഥലം കിട്ടൂല, മലക്കുകൾ വന്ന് നിറയുകയാ. ഉമ്മാ നമസ്കരിക്കാൻ പറഞ്ഞത് വെറുതെയല്ല, നിനക്കല്ല തരുന്ന പ്രതിഫലമാ. 70,000 മലക്കുകള് നിന്റെ ജനാസ നമസ്കരിക്ക, നിന്റെ ജനാസ കബറടക്കാൻ അവിടെ നിന്ന് കടന്നു വരുമെന്ന് ചരിത്രം പറയുമ്പോ ഹുബൈബിനെ കബറടക്കിയത് ആരാടാ പൊന്നുമോനെ? അല്ലാന്റെ മലക്കുകളാണ് ചെറുപ്പക്കാരാ, അല്ലാന്റെ മലക്കുകളാ കബറടക്കിയത്. അതുകൊണ്ട് നിർത്തുകയാണ്, നമസ്കരിച്ചാ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം മരിക്കുന്ന കാലം വരെ അല്ല ഭക്ഷണം തരും, രണ്ട് നല്ല മരണം, മൂന്ന് അസ്റായിലെ ഷഹാദത്ത് കലിമ പറഞ്ഞു തരും, നാല് കബറടക്കാൻ 70,000 മലക്ക് വരും, അഞ്ച് ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിലെ 100-ാമത്തെ പദവിയായ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിൽ അല്ലാന്റെ റസൂലിന്റെ കൂടെ നടക്കാ, അല്ല നിനക്ക് അവസരം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ അഞ്ചു വഖത്ത് നിസ്കരിച്ച അഞ്ചു പ്രതിഫലം, ഇതിനേക്കാൾ ഒരു പ്രതിഫലം ഇനി നിനക്ക് പറഞ്ഞു തരാനില്ല. നന്നാകണമെങ്കിൽ ഞാനും നിങ്ങളും നന്നാകും. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, സുജൂദുകൾ അധികരിപ്പിക്കും. ഫറളു മാത്രം നിസ്കരിക്കുന്ന മഹാന്മാരുണ്ട്, അവർ ഫറളു മാത്രമേ നിസ്കരിക്കൂ, പിന്നെ എന്തിനാ മോനെ സുന്നത്ത്? മുമ്പും ശേഷവും സുന്നത്ത് വെച്ചിരിക്കുന്നത് വെറുതെയല്ലോ, അത് നിസ്കരിക്കാനുള്ളതല്ലേ, സുന്നത്തല്ലേ ഉസ്താദേ? ചിലപ്പോൾ നിർബന്ധമൊന്നും ഇല്ലല്ലോ, അതന്നെ സുന്നത്തല്ല. അങ്ങനല്ല, സുന്നത്ത് നമസ്കാരത്തിന് അതിൻ്റേതായ മഹത്വവും സ്ഥാനവും പ്രതിഫലവുമുണ്ട്. ഒരു സുന്നത്ത് നമസ്കാരത്തിന് 12 ഇബാദത്ത് ചെയ്ത കൂലി കിട്ടും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒരു സുന്നത്ത് നമസ്കാരം നമസ്കരിച്ചാൽ എത്ര വർഷത്തെ പ്രതിഫലം? ഒന്നുറക്കെ പറ, എത്ര കൊല്ലത്തെ പ്രതിഫലം? 12 വർഷം.
12 കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലി കിട്ടും. ഒരു സുന്നത്ത് നമസ്കരിച്ച മഹാനായ അബു നാസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അല്ലാഹു നിസ്കരിക്കാൻ ഭാഗ്യതരുമാറാകട്ടെ. നിസ്കരിക്കുമോ? രാത്രി നിസ്കാരമല്ല, പേടിക്കണ്ട. രാത്രി 2 മണിക്ക് 3 മണിക്ക് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിസ്കാരമല്ല. ഇന്നിനി നിസ്കരിക്കാൻ പറ്റൂല, സമയം കഴിഞ്ഞു, ഇനി നാളെയേ പറ്റത്തുള്ളൂ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അല്ലാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നിസ്കരിക്കുമോ? നിയത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്കുക. ഒരിക്കലെങ്കിലും നിസ്കരിക്കാൻ മനസ്സുള്ളവർ. അപ്പോൾ എനിക്ക് സ്വർഗത്തിൽ പോകാനായി, ഷാജാനുസ്ഥാനായി കേട്ടോ, ഇന്നത്തെ വയലുകൊണ്ട് നമുക്ക് രണ്ടർക്കും പോകാം. അല്ലാഹു ഞങ്ങളെ സ്വർഗത്തിൻ്റെ അവകാശികളിൽ പെടുത്തുമാറാകട്ടെ. വയലെന്ന് പറഞ്ഞാൽ പിരിവൊന്നുമല്ല. വയലെന്ന് പറഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാനുള്ള, നമ്മൾ പറയുന്ന 2 മണിക്കൂർ വയല് പറയുന്നതിൽ നിന്ന് ആരെങ്കിലും ഒരാളൊരു നന്മ ചെയ്താൽ രക്ഷപ്പെട്ടു. അതാ അതിനാ വയല്. ആരെങ്കിലും നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഇന്നത്തെ ഇത്രയും നേരം പ്രസംഗിച്ചതിൽ നിന്ന് ഒരു വക്കത്ത് നിസ്കരിക്കാൻ, ഈ പറഞ്ഞതൊക്കെ സത്യമാണല്ലോ അല്ലാ എന്ന് പറഞ്ഞിട്ട് ഒരു ആളെങ്കിലും നന്നാകാൻ തീരുമാനിച്ചാൽ അത് ഈ ലോകം മുഴുവനും സ്വർണം കിട്ടുന്നതിനേക്കാളും സന്തോഷമാണ്. അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാല്ല നിസ്കരിക്കൂലേ? അപ്പോൾ എഴുന്നേക്ക്, എഴുന്നേക്ക് ഇൻഷാല്ല. മുത്തല്ലീം ഉറങ്ങുന്നവനെ വിട്ടേരെ, വട മക്കളെ വാ വാ, ദുആ ചെയ്യാം വാ. ദുആ ചെയ്യാം വാ, ഇങ്ങടുത്ത് വാ. ഇനിയിപ്പോ സമയമൊന്നുമില്ല, കഴിഞ്ഞു. പൗരത്വ ബില്ലൊക്കെ പാസ്സാക്കി, എല്ലാം എങ്ങോട്ടോ പോണോന്ന് അറിയാതിരിക്കാം. വാ വാ, എല്ലാരും വാ, ഇങ്ങോട്ട് വാ. ഇൻഷാല്ലാ ഇനി എല്ലാരും ഈ രാജ്യത്ത് തന്നെയാ ജനിച്ചത് എന്നുള്ള തെളിയിക്കേണ്ട കാലം എത്തി. വാ ഇൻഷാല്ലാ നമുക്ക് നമ്മുടെ നാട്ടിൽ പോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ വീട്ടിൽ പോകാൻ ഭാഗ്യം തരുമാറാകട്ടെ. എവിടെ നമ്മുടെ വീട്? നമ്മുടെ വീട് എവിടാ? ഖബറാ? നമ്മുടെ വീട് ഏതാ? ചങ്ങാതി, സ്വർഗം. നമ്മുടെ വാപ്പ അവിടെയല്ലേ ജനിച്ചേ? ആദന്നബി. നമ്മുടെ ഉമ്മ എവിടെയല്ലേ ജനിച്ചേ? അപ്പൊ നമ്മുടെ വീട് അതാ, നമുക്ക് അങ്ങോട്ട് പോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാല്ലാ നിസ്കരിക്കൂലേ? ഈ മഗ്രിബിൻ്റെ ഫർള് നമസ്കാരം കഴിഞ്ഞിട്ട് ഒരു 6 റക്അത്ത് സുന്നത്ത് നമസ്കാരമുണ്ട്. അവ്വാബി നമസ്കാരം അറിയോ? ഇല്ല. പണ്ടുള്ളവരോട് ചോദിച്ചാൽ മതി, പ്രായമുള്ളവരോടൊക്കെ ചോദിക്കണം, ഉസ്താദന്മാരോട് ചോദിക്കണം. അവ്വാബി നമസ്കാരം എന്ന് പറഞ്ഞിട്ട് ഒരു 6 റക്അത്ത് സുന്നത്ത് നമസ്കാരമുണ്ട്. 2 റക്അത്ത് വീതം. കുലിയാ അയ്യുഹൽ കാഫിറൂൻ ഇദാ ജാഅ തബ്ബത്തിയദാ കുൽഹു അല്ലാ കുല്ലൗദു ബിറബ്ബിൽ ഫലക് കുല്ലൗദു ബിറബ്ബിൻ നാസ്. ഈ 6 സൂറത്തുകൾ ഓതി 2 റക്അത്ത് സലാം വീട്ടും, 2 റക്അത്ത് സലാം വീട്ടും, 2 റക്അത്ത്, ഇങ്ങനെ ഒരു 6 റക്അത്ത് സുന്നത്ത് നമസ്കാരം. അവ്വാബി നമസ്കാരം എന്ന കിതാബിലൊക്കെ കാണാം. ആ നിസ്കാരത്തിന് 12 കൊല്ലത്തെ ഇബാദത്തിൻ്റെ കൂലിയുണ്ട്. അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഒരിക്കലെങ്കിലും നിസ്കരിക്കണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാ സമയം 11:30 ആയി. സുബഹി നിസ്കാരം ഫറളും വയല് കേക്കല് സുന്നത്തും അല്ലേ? അപ്പം അതുകൊണ്ട് ഇൻഷാ അല്ലാ ഞാൻ നിർത്തുകയാ, 4 കാര്യങ്ങൾ ബാക്കി വെക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാ മുത്തുനബിയെ സ്വപ്നം കാണാനുള്ള ഒരു ആയത്ത് ഞാൻ പറഞ്ഞു തരാം. ഇൻഷാ അല്ലാ എല്ലാവരും ഓതണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒതിക്കൂടെ? കണ്ട ആരെങ്കിലും വേണ്ടപ്പ ചോദിക്കണ്ട. കാരണം മുത്തുനബിയെ സ്വപ്നം കണ്ടെങ്കിൽ അത് മറച്ചു വെക്കലാണ് ഏറ്റവും നല്ലത്. മുത്തുനബിയെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് പറയാൻ പാടില്ലെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നത് മറച്ചു വെക്കേണ്ട കാര്യമാണ്. അള്ളാഹു നമുക്ക് കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ.